വീടുകളിൽ നിന്നും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 35% ആളുകൾക്ക് രോഗം ബാധിക്കുന്നത് വീടുകളിൽ നിന്നാണെന്ന് ആരോഗ്യവകുപ്പിന്റെ പഠനം. വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ വീട്ടിലെ എല്ലാവർക്കും കോവിഡ് വരുന്ന അവസ്ഥയാണുള്ളത്. ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വീടുകളിലാണ് ഇപ്പോൾ രോഗവ്യാപനം കൂടുതലായി സംഭവിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള നടപടികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? സൗമ്യ, വീടുകളിൽ നിന്നും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. 35% ആളുകൾക്ക് രോഗം ബാധിക്കുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പഠനം അതിൽ നിന്നും വ്യക്തമാകുന്നത്. വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ ആ വീട്ടിലെ എല്ലാവർക്കും കോവിഡ് വരുന്ന അവസ്ഥയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാത്തതാണ് ഇത്തരത്തിൽ സംഭവം സംഭവിക്കുന്നതിന് കാരണമാകുന്നതെന്നും ആരോഗ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ സൗകര്യമുള്ളവർ മാത്രമേ ഹോം ക്വാറന്റൈനിൽ കഴിയാവൂ. അല്ലാത്തവർക്ക് ഇപ്പോഴും ഡിസിജികൾ ലഭ്യമാണ്. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആ മാനദണ്ഡം ഇപ്പോൾ പലരും പാലിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യവും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതാണ്. രോഗി ഉപയോഗിച്ച പാത്രങ്ങളോ സാധനങ്ങളോ മറ്റാരും ഉപയോഗിക്കരുത്. ഇവയൊന്നും കൃത്യമായി പാലിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഓരോ വീട്ടിലും കോവിഡ് എത്താതിരിക്കാൻ എല്ലാവരും പ്രത്യേകമായി തന്നെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കോവിഡ് സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ നിലവിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടോ, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു രോഗവ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും. സൗമ്യ, ശരി, ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നാൽ അത് മറ്റുള്ളവരിലേക്ക് പടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുണ്ട്. ഹോം ക്വാറന്റൈൻ കൃത്യമായി പാലിക്കാത്തതിനാലാണ് ഇത്തരം പ്രതികൂല അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് വീടുകളിൽ ഹോം ക്വാറന്റൈൻ സാഹചര്യമില്ലാത്തവർ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറണം എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.